2006 ൽ സെക്സ് ട്രാഫിക്കിംഗിനെതിരെ ശക്തമായ പ്രവർത്തിക്കുന്ന എൻജിഒയായ ഫ്രീഡം ഫെയിം പ്രവർത്തനം ആരംഭിച്ചത് ഇതുവഴി സെക്സ് ട്രാഫിക്കിംഗിലേക്ക് എത്തിപ്പെട്ടവരെ മോചിപ്പിച്ച് ആവശ്യമായ സഹായം നൽകുന്നു എന്നതാണ് ഫ്രീഡം ഫെയിമിന്റെ പ്രവർത്തനം. അവരുടെ അവസ്ഥയ്ക്ക് കാരണക്കാരെ കണ്ടെത്തി അവർ ശിക്ഷിക്കുകയും പെൺകുട്ടികളുടെ നീതിക്ക് വേണ്ടി അവർ പോരാടുകയും ചെയ്യുന്നു. ഇന്ത്യയിൽ ഏകദേശം 3 ദശലക്ഷത്തോളം പേർ ലൈംഗിക തൊഴിലിലേക്ക് ഏർപ്പെട്ടവരാണ്. ഇതിൽ 40% കുട്ടികളാണ് എന്നതാണ് ഞെട്ടിക്കുന്ന കാര്യം. ദരിദ്രാവസ്ഥയിലുള്ള ചുറ്റുപാടുകളിൽ നിന്നുള്ള 8-നും 17 വയസ്സിനും ഇടയിലുള്ള നിരവധി പെൺകുട്ടികളാണ് ഇത്തരം അവസ്ഥയിലേക്ക് എത്തിപ്പെട്ടിട്ടുള്ളത്. അത് അവരുടെ ബാല്യം തന്നെ ഇല്ലാതാക്കുന്നു. അവരെ ഭീഷണിപ്പെടുത്തുകയും പട്ടിണി കിടത്തുകയും ബലാത്സംഗം ചെയ്യുകയും ചെയ്യുന്നു. അവരുടെ വീടിന്റെ അന്നദാതാക്കളായി പ്രവർത്തിക്കുന്നതും പലപ്പോഴും ഈ കുഞ്ഞുങ്ങൾ തന്നെയാണ്. തൽഫലമായി അവരെ വേശ്യവൃത്തിക്ക് അയക്കുകയോ പിന്നീട് വേശ്യാലയങ്ങൾക്ക് വിൽക്കുകയോ ചെയ്യും. 2006 മുതൽ ഫ്രീഡം ഫെയിം ഈ പെൺകുട്ടികളെ ഇന്ത്യയിലുടനീളമുള്ള റെഡ് ലൈറ്റ് ഏരിയകളിൽ നിന്ന് രക്ഷപ്പെടുത്തി വരികയാണ്. കൂടാതെ അവരുടെ ജീവിതം മെച്ചപ്പെടുത്താനും ഇരകൾക്കും അതിജീവിച്ചവർക്കും വേണ്ടി നീതി ലഭ്യമാക്കുന്നതിനും എൻജിഒ അവരെ സഹായിക്കുന്നു. പൂനെ, നാഗ്പൂർ, രത്ലം, അലഹബാദ്, കൊൽക്കത്ത എന്നിവിടങ്ങളിൽ ഫ്രീഡം ഫെയിമിന് ഒട്ടനവധി ഓഫീസുകളുണ്ട്. ആദ്യഘട്ടമെന്ന നിലയിൽ എൻജിഒയുടെ അന്വേഷകർ ഈ നഗരത്തിലും മറ്റു സ്ഥലങ്ങളിലും ഉള്ള റെഡ് ലൈറ്റ് ഏരിയകൾ പരിശോധിച്ച് ലൈംഗിക തൊഴിലിലേക്ക് നിർബന്ധിതമായി എത്തിപ്പെട്ട പ്രായപൂർത്തിയാക്കാത്തവരെ കണ്ടെത്താൻ കഴിയുമോ എന്ന് പരിശോധിക്കുന്നു. പിന്നീട് ലഭിച്ച സൂചനകളുടെ അടിസ്ഥാനത്തിൽ സംഘം പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളെ വേശ്യാലയങ്ങളിൽ കണ്ടെത്തി കുറ്റകൃത്യം രേഖപ്പെടുത്തുന്നു. പിന്നീട് അവർ ഈ വിവരങ്ങൾ എല്ലാം പോലീസിനെ അറിയിക്കുന്നു. അതിനുശേഷം അവർ ഫ്രീഡം ഫെയിം ടീമിനൊപ്പം വേശ്യാലയങ്ങൾ റെയ്ഡ് ചെയ്യുകയും പെൺകുട്ടികളെ രക്ഷിക്കുകയും വേശ്യാലയം നടത്തിപ്പുകാരെ കടത്തുകാരെയും അറസ്റ്റ് ചെയ്യുകയും ചെയ്യുന്നു. അത് കഴിഞ്ഞ് ആദ്യം ഈ പെൺകുട്ടികളെ പീഡിപ്പിക്കുന്നവർക്കെതിരെ FIR ഫയൽ ചെയ്യാൻ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകുന്നു. തുടർന്ന് അവരെ സർക്കാർ റിമാൻഡ് ഹോമുകളിലോ ഷെൽട്ടർ ഹോമുകളിലോ പാർപ്പിക്കും. അവർ സുരക്ഷിതരായിക്കഴിഞ്ഞാൽ ഫ്രീഡം ഫെയിം ടീം അവരോട് സംസാരിക്കുകയും ജീവിത നൈപുണ്യ സെക്ഷനുകളും തൊഴിൽ പരിശീലനവും നടത്തുകയും ചെയ്യുന്നു. പിന്നീട് അവരെ പുതിയ ജീവിതത്തിലേക്ക് എത്തിക്കലാണ് ഇവരുടെ പ്രധാന കാര്യം. അവരിൽ ഭൂരിഭാഗവും സ്കൂളുകളിൽ പോയിട്ടില്ലാത്തവരായിരിക്കാം, അല്ലെങ്കിൽ അവരെ പുറത്താക്കിയിരിക്കാം. ഞങ്ങൾ അവർക്കായി ഒരു പാഠ്യപദ്ധതി രൂപകൽപ്പന ചെയ്തു. അത് അടിസ്ഥാന കാര്യങ്ങളിൽ നിന്നും ആരംഭിക്കുന്നു. സാക്ഷരത, ശുചിത്വം, ടൈം മാനേജ്മെന്റ്, ക്രൈസിസ് മാനേജ്മെന്റ് മുതലായവ ഫ്രീഡം ഫെയിം കമ്മ്യൂണിക്കേഷൻ ആൻഡ് ഡെവലപ്മെന്റ് അസോസിയേഷൻ ഡയറക്ടർ ജാക്ലിൻ ഒളിവിയ പറയുന്നു. കൂടാതെ അവർക്ക് തിരികെ സ്കൂളിൽ പോകണമെങ്കിൽ ഞങ്ങൾ ചൈൽഡ് കമ്മിറ്റിയുമായി സംസാരിച്ച് അവരെ അടുത്തുള്ള ഒരു സ്കൂളിൽ ചേർക്കുമെന്നും അവരുടെ ബോർഡ് പരീക്ഷ എഴുതാൻ ആഗ്രഹിക്കുന്നവർക്ക് ഞങ്ങൾ അധിക കോച്ചിങ്ങും നൽകുന്നുവെന്നും അവർ കൂട്ടിച്ചേർത്തു. ട്രൂ ടിവിയുടെ കൂടുതൽ വാർത്തകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ, ബെൽ ബട്ടൺ അമർത്തൂ.